പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രതികരിച്ച മുൻ ഐ പി എസ് ഓഫീസറെ കാണാനായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോയിരുന്നു കാർ വഴി വെച്ച് പോലീസ് തടഞ്ഞു അതിനുശേഷം പ്രിയങ്ക ഗാന്ധി പോയത് ഒരു പ്രവർത്തകൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധിയും കൊണ്ടുപോയ ആ പ്രവർത്തകന് മേൽ പോലീസ് ഇപ്പോൾ ആറായിരത്തി ഒരുന്നൂറ് രൂപ ചുമത്തിയിരിക്കുകയാണ് രണ്ടു പേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നാണ് യു പി പോലീസ് ഇപ്പോൾ പറയുന്നത് യു പിയിലെ മുൻ ഐ പി എസ് ഓഫീസറായ എസ് ആർ ധാരാപുരിയെ സന്ദർശിക്കാനായിട്ടാണ് ഇന്നലെ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയത് കാറിലാണ് പ്രിയങ്ക ഗാന്ധി ധാരാപുരിയുടെ വീട്ടിലേക്ക് പോയത് വഴിക്ക് വെച്ച് തന്നെ യു പി പോലീസ് തടഞ്ഞു ഇതിനെ പ്രിയങ്ക ഗാന്ധി ചോദ്യം ചെയ്തു തനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ വിടണം എന്ന് തടഞ്ഞ പോലീസുകാരോട് പോലീസുകാരോടായി പറഞ്ഞു പോലീസുകാരാകട്ടെ അതിനുള്ള അനുമതി നൽകിയില്ല അതോടുകൂടി പ്രിയങ്ക ഗാന്ധി കാറിൽ നിന്ന് അവിടെ ഇറങ്ങി നേരെ പ്രിയങ്കാഗാന്ധി പോയത് പ്രാദേശിക കോൺഗ്രസ് നേതാവായ ധീരജ് എന്ന് പറയുന്ന ആളുടെ സ്കൂട്ടറിൻ്റെ പിന്നിലേക്കാണ് ധീരജിനെയും കൊണ്ട് ധീരജ് പ്രിയങ്കാ കൊണ്ട് ധാരാപുരിയുടെ വീട്ടിലേക്ക് പോയി ആ യാത്രയും ആ സ്കൂട്ടർ യാത്രയും യു പോലീസ് തടഞ്ഞു പിന്നീട് പ്രിയങ്കാ ഗാന്ധി നടന്നാണ് ധാരാപുരിയുടെ വീട്ടിലേക്ക് പോയത് ഇത്രയുമാണ് ഇന്നലെയുണ്ടായ വിഷയങ്ങൾ ഇതിനിടയിൽ പോലീസ് തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പ്രിയങ്ക ആരോപിക്കുകയും ചെയ്തു ഇന്നാണ് പോലീസ് ഇവർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് അതായത് പ്രിയങ്കാ ും ഒപ്പം ധീരജിനും എതിരെയാണ് നടപടി എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ ഒരാൾക്ക് മാത്രമായി ഏതായാലും രണ്ടായിരത്തി രൂപ ഹെൽമെറ്റ് വെക്കാത്തതിന്റെ പേരിൽ പോലീസ് ചുമത്തില്ല മറിച്ച് രണ്ടു പേർക്കും ഒപ്പമാണ് ഈ ആറായിരത്തി ഒരുന്നൂറ് രൂപ പിഴ എന്നാണ് പോലീസ് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയും നിയമം ലംഘിച്ചിട്ടുണ്ട് പുറകിൽ സ്കൂട്ടറിൻ്റെ പിറകിൽ ഇരുന്ന പ്രിയങ്ക ഗാന്ധി ഹെൽമെറ്റ് വെച്ചില്ല വണ്ടി ഓടിച്ച സ്കൂട്ടർ ഓടിച്ച ധീരജും ഹെൽമെറ്റ് വെച്ചില്ല രണ്ടു പേർക്കും ഇത്തരത്തിൽ ആറായിരത്തി ഒരുന്നൂറ് രൂപ ധീരജിൻ്റെ പേരിലാണ് ഈ പിഴ വന്നിരിക്കുന്നത് എന്ന് മാത്രം ഏതായാലും ആ പിഴ ഒടുക്കുമെന്ന് തന്നെയാണ് ധീരജ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പ്രിയങ്ക ഗാന്ധി ഇന്നലെ തന്നെ സി ആർ പി എഫിന് പരാതി നൽകിയിരുന്നു യു പി പോലീസ് തന്നെ വഴി തടഞ്ഞു നടക്കാനുള്ള അല്ലെങ്കിൽ വഴി നടക്കാനുള്ള ഭരണഘടന തരുന്ന ഏറ്റവും വലിയ അവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം ആ സഞ്ചാര സ്വാതന്ത്ര്യം അകാരണമായി യു പി പോലീസ് തടഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സി ആർ പി എഫിന് പരാതി നൽകിയത് മാത്രമല്ല തന്നെ യു പി പോലീസ് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള എന്നും പ്രിയങ്ക ഗാന്ധി പരാതിയിൽ പറയുന്നു സി ആർ പി എഫ് അതിന്മേലുള്ള നടപടികൾ ആലോചിച്ചു വരികയാണ് അതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം ധീരജിനും ഈ ആറായിരത്തിൽ ൂറ് രൂപയുടെ ഹെൽമറ്റ് വിൽക്കാത്തതിൻ്റെ പേരിള്ള പിഴ യു പി പോലീസിൻ്റെ വകയായി ലഭിച്ചിരിക്കുന്നത്